വെൽക്കം ടു ഫുഡ് ചെറ്റ് സോൺ വിത്ത് മഞ്ജു. എങ്ങനെയാണ് പാലിൽ നിന്ന് തൈരും വെണ്ണയും നെയ്യുമൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം അല്ലേ. 3 ഗ്ലാസ് പാല് തിളപ്പിച്ചാറ്റിയതാണ്. അതിലേക്ക് 1/4 ഗ്ലാസ് മോരൊഴിച്ചു കൊടുക്കുകയാണ്, പുളിച്ച മോരാണ്. ഒരു ദിവസം വൈകുന്നേരം ഒഴിച്ചു വെച്ചു, അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കും നല്ല കട്ട തൈരായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പുളിക്കാത്ത തൈരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. പുളിച്ചിട്ടാണ് വേണ്ടതെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇനി ഇതിനകത്ത് നിന്ന് വെണ്ണ എടുക്കണം. അപ്പോൾ വെണ്ണ മിക്സിയിൽ നന്നായിട്ട് കറക്കി എടുത്തിട്ട് നമുക്ക് വെണ്ണ എടുക്കാം. കുറച്ചധികം നേരം നമ്മൾ മിക്സിയിൽ കറക്കണം, കുറച്ച് വെള്ളം ഒഴിക്കണം. മെഷീൻ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെണ്ണ വേർതിരിച്ചെടുക്കാൻ പറ്റും. മെഷീൻ്റെ പ്രവർത്തനം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല പാടയുള്ള പാലാണെങ്കിൽ നല്ലോണം വെണ്ണ കിട്ടും. ഇനി പരമ്പരാഗത രീതിയിലാണെങ്കിൽ ഒരു മന്ത് വെച്ചിട്ട്, മന്ത് എന്നാണ് ഇവിടെ പറയുക, നന്നായിട്ട് കലക്കുക. അപ്പോൾ ഇതുപോലെ വെണ്ണ വേർപെട്ട് വരും. മോര് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി പാത്രത്തിൽ കാണുന്ന വെണ്ണ കുറേശ്ശെയായിട്ട് എടുത്തു വെക്കാം. ഒന്നിച്ചാണ് നെയ്യാക്കാൻ വേണ്ടി ഉരുക്കുന്നത്. ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുത്തു വെച്ച് 1 ആഴ്ച ആവുമ്പോൾ നെയ്യാക്കി ഉരുക്കി സൂക്ഷിച്ചു വെക്കും. ഉരുക്കി എടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ലോണം കഴുകണം. മോരിൻ്റെ അംശമൊക്കെ പൂർണ്ണമായിട്ട് പോകണം. പച്ചവെള്ളത്തിൻ്റെ കളറാവണം ഈ കഴുകിയെടുക്കുന്ന വെള്ളം. ഇനി നമുക്ക് അടി കട്ടിയുള്ള പാത്രത്തിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇളക്കി കൊടുക്കാം. എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. വീട്ടിൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലത് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയല്ലേ. ഒരു മായവും ചേർക്കാതെയാണ് ആക്കുന്നത്. കളറ് മാറി വരുന്നതാണ്. കഴുകിയപ്പോൾ ഉള്ള വെള്ളം ഒക്കെ പോകുന്നതാണ് നമ്മളിപ്പോൾ ശബ്ദം കേട്ടത്. ലോ ഫ്ലെയിമിലാക്കാം. ഈ മുകളിൽ കാണുന്ന പതയൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരും. ഇനി അരിച്ച് ഒരു കുപ്പിയിലേക്ക് ഒഴിക്കാം. ശുദ്ധമായ നെയ്യും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് നെയ്യിൻ്റെ. കുപ്പിയിലാക്കി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം. ഇത് മുന്നേ എടുത്തു വെച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.